ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഫ്രൈഡ് റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അതിനു വേണ്ടി എല്ലില്ലാത്ത കഴുകി വെച്ച ചിക്കൻ പീസിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ മുളക് പൊടി, കുറച്ച് കോൺഫ്ലവർ പൊടി, കുറച്ച് സോയാ സോസ്, കുറച്ച് കെച്ചപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മസാല തേച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആ ചിക്കൻ പീസ് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് വേവിച്ചെടുത്ത ബസ്മതി റൈസ് ആണിത്. ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ബീൻസ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, 2 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ കെച്ചപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേവിച്ച് വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉടയാത്ത രൂപത്തിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ടേസ്റ്റി ആയ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.